ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വ്ളോഗ്. അപ്പൊ ബാക്കിൽ നിങ്ങളൊരു പുതിയ ഗസ്റ്റിനെ കണ്ടാണ്. ആ ഒരു ഗസ്റ്റ് കാരണം എന്റെ അടപ്പിളവ് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ ഫേസ് കാണാൻ മനസ്സിലാണ്, നല്ല വേർത്ത് കുളിച്ചാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഭയങ്കര ഫെഡപ്പായിട്ടിരിക്കുകയാണ്. കാരണം എന്താണ്, എന്റെ കടി കിട്ടില്ല തലയിൽ, ചാന്നും വീടെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കുറച്ചൊന്നുമില്ല. നിങ്ങൾ അടുത്തുള്ള ഒരു ലൈക് പിഎംജിയിൽ കിട്ടുന്നില്ല, ബട്ട് ബാക്കിയുള്ള എവിടെയെങ്കിലും നാലാഞ്ചിറ, ഞങ്ങളിപ്പോ നാലാഞ്ചിറാണ് വന്നത്. അവിടെയുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ വന്നാൽ മതി, ഗവൺമെന്റ് വെറ്റിനറി ഹോസ്പിറ്റലിൽ വന്നാൽ മതി. എല്ലാം എന്തായാലും എല്ലാം വീടുണ്ട്, നിങ്ങൾ കണ്ടിട്ട് എന്തായാലും. നമ്മള് പോമി നമ്മളെപ്പെടുത്തി പാട് രാവിലെ തൊട്ട് ഓട്ടമാണ്, ഫുഡ് പോലും കഴിച്ചിട്ടില്ല നമ്മളാണ് അവസ്ഥ. പുറത്ത് കഴിക്കാൻ പറ്റൂല, തയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും വീട് കണ്ടിട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം നമ്മളെ പോമി അല്ലേ കറങ്ങാൻ പോവുകയാണ്. അതെ അതെ, അയ്യോ അത് മാറും. പോമി പോവാമോ അനു? പോമി ഓ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ പോവുകയാണ്. വാക്സിൻ എടുക്കണം, ലൈസൻസ് എടുക്കണം അല്ലേ അനു? വേടാ വന്ന് കയറ്. ഫ്രണ്ട്സ് വണ്ടി കയറ്റാം കേട്ടോ. ഫ്രണ്ടിലെ ബാക്കിലെ പോമി പോമി കേട്ടാടാ, ഫ്രണ്ടിലെ ബാക്കിലെ ഇഷ്ടമുള്ളത് പറ ആ വണ്ടിയിൽ പോകണോ? അത് ഈ വണ്ടി പോകണോ? കൺഫ്യൂഷൻ ആയല്ലോ ഇല്ലേ. വാ ഫ്രണ്ട്സ്, അങ്ങനെ പോമിയും അനു അടിക്കാനല്ല, പേടിപ്പിക്കാൻ പോമിയെ. ഫ്രണ്ട്സ് നമ്മളവനെ ബാക്കിലേക്ക്, കാരണം അവന് ഒറ്റയ്ക്ക് സീറ്റ് വേണമെന്നൊക്കെയാണ് പറയണത്. അതുകൊണ്ട് അവനെ ബാക്കിലോട്ട് ആക്കിയിട്ടുണ്ട്. ഡേ എന്നെ സർട്ടിഫിക്കറ്റ്സ് ഉള്ള ഫയലാണ്ടേ, ഒന്നും ചെയ്യല്ലേ ഡേ കേട്ടാ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു കണ്ടിരിക്കുകയാണ് അല്ലേ ചേട്ടാ? അതെ അതെ, തനു പോമിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് നമുക്കിനി, അയ്യോ അവന്റെ ബുക്കും പേപ്പറൊക്കെ ഉണ്ടല്ലോ ലൈസൻസ് എടുക്കാനുള്ള, അതൊക്കെ ബാഗ് ഇരിക്കുകയാണ്. അതും കൊണ്ട് നേരെ പോമിയിലടത്തേക്ക്. അതാണ് ഹോസ്പിറ്റല്. ഫ്രണ്ട്സ് പോമിയുടെ എല്ലാം പൊളിച്ചിടയാണ്. അനിയൻ്റെ കൈ പോയി. ഫ്രണ്ട്സ് പോമിയെ പോലത്തെ വേറെ പോമിയുടെ ഉണ്ട്. അതെ, ബിൽഡിംഗ് പൊളിഞ്ഞ് വിഴുമിക്കാറ് പോമിയത് കഴിക്കാറില്ല. ഫ്രണ്ട്സ് ടോക്കൺ നമ്പർ 9 ആണ് കേട്ടോ. ഫ്രണ്ട്സ് അങ്ങനെ പോമിയെ നമ്മൾ PMG ഹോസ്പിറ്റലിൽ നിന്ന് വേറെ അതാണ്ട ഇവിടെയാണ് നമ്മൾ നാലാഞ്ചിറ മൃഗാശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇവിടെ നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. ലൈസൻസും ഇങ്ങനൊരു സ്ഥലത്താണ് താഴ്ന്ന്. ലൈസൻസ് എടുക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം, പഞ്ചായത്ത് അങ്ങനെയൊക്കെ എന്തോ പറയുന്നത് കേട്ടു. ഡീറ്റെയിൽ ഇപ്പോൾ അനുവരമാ നമുക്ക് അറിയാൻ പറ്റും ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അതിങ്ങനെ ഫീസ് അടയ്ക്കാൻ ഇതിനൊക്കെ അകത്ത് പോയിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഇതാണ് പോമിര അല്ലേ ലൈസൻസിൻ്റെ അല്ലേ ആപ്ലിക്കേഷൻ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. യെസ്, അനുവിൻ്റെ പേരിലാണ് ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, പോമി അങ്ങ് ദൂരെ ഇരിക്കുകയാണ്. ഈ ദൂരങ്ങളിൽ ഇതായിരിക്കുന്നു പോമി ഫ്രണ്ട്സ്. ഡോക്ടറിൻ്റെ റൂം ഇത് കൊച്ചു ഹോസ്പിറ്റലാണ് ഫ്രണ്ട്സ്. ഉള്ള ഫ്രണ്ട്സ് വാക്സിനൊക്കെ എടുത്ത് കാണിക്കാൻ പറ്റിയില്ല. അയ്യോ ഫ്രണ്ട്സ്, പോമിയുടെ കാര്യം വലിയ കഷ്ടമാണ് ഫ്രണ്ട്സ്. നമ്മൾ കഷ്ടപ്പെട്ടു. അയ്യോ ഞാൻ കടിക്കാൻ അതെ. അപ്പൊ നമ്മള് വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് വീട്ടിൽ വന്നു പോമി കുളിപ്പിച്ച് നമ്മള് കുളിച്ചു. അതെ, നമ്മള് അങ്ങനെ നിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ കാണിച്ചുകൊടുത്തു? ഫ്രണ്ട്സ് പോമി ലൈസൻസ് ഞാൻ കാണിച്ചുതരാം. പോമിര അല്ലേ, ഇതാണ് ലൈസൻസ്. അതെ യെസ്, ഓക്കെ. അപ്പോ എന്തായാലും അടുത്ത വീഡിയോ കാണാം അല്ലേ. എങ്ങനെയാണ് ലൈസൻസ് എടുക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ
അതിനുള്ള ലൈക് വീട് സെപ്പറേറ്റ് നമ്മൾ ചെയ്യാം, വേണമെന്നേ പറഞ്ഞാൽ മതി. ഓക്കെ, ലൈസൻസ് എല്ലാം കിട്ടത്തില്ല. അവർക്ക് നമ്മള് വേറെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെ പറഞ്ഞ നിങ്ങളെ ബോർഡിപ്പിക്കണെന്നാണ് പറയാത്തത്. അപ്പം എന്തായാലും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റ് ചെയ്യാം. ബൈ ബൈ. ഹൈഡ് ചെയ്ത് കഴിഞ്ഞു.